നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരം നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ടോസ് പ്രധാനമാണ് എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം ഈ ടൂർണമെൻറ്റിൽ വാങ്കഡെയിൽ കണ്ട കളികളിലൊക്കെ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ മികച്ച പ്രകടനം നടത്തുന്നു. പിന്നെ ബൗളിങ്ങിൻ്റെ സമയത്ത്, അതായത് എറൗണ്ട് ഡെസ്ക് ടൈമിൽ, വൈകുന്നേരം സന്ധ്യാസമയമൊക്കെ ആവുന്ന ആ ഒരു ഘട്ടത്തിൽ ബോൾ നന്നായിട്ട് സ്വിങ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. അതൊരു പക്ഷേ ചില എക്സ്റ്റേണൽ ഫാക്ടറുകൾ ഉണ്ടാവാം. മേ ബി ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദി ഗ്രൗണ്ട്സ് പ്രോക്സിമിറ്റി ടു ദി അറേബ്യൻ സീ എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം പലരും നടത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഗ്രൗണ്ടിൻ്റെ അറേബ്യൻ സീയോടുള്ള ആ ഒരു പ്രോക്സിമിറ്റി, അതിൻ്റെ ഒരു ലൊക്കേഷൻ നമുക്കറിയാമല്ലോ, അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കണമെന്ന്. പിന്നെ ഒരു 10-20 ഓവർ കഴിഞ്ഞാൽ, സെക്കൻഡ് ബാറ്റിങ്ങിൽ ഒരു 10-20 ഓവർ കഴിഞ്ഞാൽ വീണ്ടും പൂർണ്ണമായിട്ടും ബാറ്റിങ്ങിനെ തുണക്കുന്ന ഒരു പിച്ചാണ് നമ്മൾ പലപ്പോഴും വാങ്കഡെയിൽ കാണുന്നത്. അപ്പോൾ ടോസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ രോഹിത്തിനോട് ചോദിക്കുകയാണ്. അതിനുള്ള രോഹിത്തിൻ്റെ മറുപടി നോക്കുക. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് വാങ്കഡയെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് ക്രിക്കറ്റ് ഇവിടെ കളിച്ചിട്ടുണ്ട്, ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കളിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ നാലോ അഞ്ചോ മത്സരം വെച്ചിട്ട് വേണ്ട എനിക്ക് വാങ്കഡയെ മനസ്സിലാക്കാൻ, അത് എന്നോട് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല കഴിഞ്ഞ നാലോ അഞ്ചോ കളികൾ. സോ ദി ടോസ് ഈസ് നോട്ട് എ ഫാക്ടർ, ടോസ് ഒരു ഫാക്ടറേ അല്ല എന്നാണ് ഇപ്പോൾ നായകൻ പറയുന്നത്. പക്ഷേ അത് ഏത് രൂപത്തിലാവുമെന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഐ ഹാവ് പ്ലേഡ് എ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ഹിയർ, ദി ലാസ്റ്റ് 4 or 5 games വോണ്ട് ടെൽ മീ വാട്ട് വാങ്കഡെ ഈസ്, സോ ദി ടോസ് ഈസ് നോട്ട് എ ഫാക്ടർ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ തൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ക്യാപ്റ്റൻസിയിൽ പ്രത്യേകിച്ച് ഒരു മന്ത്രയൊന്നുമില്ല. ഒരു ക്യാപ്റ്റൻ നിലയിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ ക്ലാരിറ്റിയോടുകൂടി വേണം എടുക്കാൻ, എന്നിട്ട് നിങ്ങളുടെ പ്ലെയേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് ബാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പിന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ടോസ് ഒരു ഫാക്ടറല്ല, വാങ്കട എന്താണ് അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിനിപ്പോൾ കഴിഞ്ഞ 3-4 കളികൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് താനെന്ന് രോഹിത് പറയുന്നു. ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അതിൽ തന്നെയാണ് ടീം ഇന്ത്യയുടെ വലിയ പ്രതീക്ഷ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.